മഹാരാഷ്ട്രയിലെ മഹാബലീശ്വർ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ മാറി നിലകൊള്ളുന്ന ലിംഗ്മല എന്ന് പറയുന്ന വാട്ടർഫാളിൻ്റെ മുൻഭാഗത്താണ് ഇപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്നത്. നാച്ചുറലായിട്ട് വീണ റിവറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടും അതിനോട് അനുബന്ധിച്ചുള്ള വെള്ളച്ചാട്ടവുമാണ് ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്താണ് വിനോദസഞ്ചാരികൾ ഈ ഒരു സ്ഥലം തേടി ഈ ഒരു ഭാഗത്തേക്ക് വരുവാൻ തുടങ്ങിയത്. അത് മനസ്സിലാക്കിയത് കൊണ്ടാവാം ഈ അടുത്ത കാലത്ത് തന്നെ മഹാരാഷ്ട്രയിലെ ടൂറിസം വകുപ്പ് ഇത് ഏറ്റെടുക്കുകയും ഈ ഒരു ഭാഗം ഇത്തരണത്തിൽ വികസിപ്പിക്കുവാനുള്ള കാരണവും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരു ഭാഗം മുഴുവൻ ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൻ്റെ സൈഡ് ഭാഗത്താണ് ഈ ഒരു വീണ റിവർ ഒഴുകുന്നത്. അതിന് കുറുകെയാണ് ഈ ഒരു ചെറിയ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അണക്കെട്ടിന് താഴെ ഭാഗത്തായിട്ടാണ് സ്റ്റെപ്പുകളായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. വീഡിയോയിൽ കാണുന്ന രീതിയിലല്ല, നേരിട്ട് കാണുമ്പോഴുള്ള ഒരു മനോഹാരിത എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഞങ്ങൾ വൈദികരെ ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുവാനും വന്നു കാണുവാനും ആ ഒരു റിവറിന് കുറുകെ നിന്നുകൊണ്ട് ഈ ഒരു ഫോട്ടോഷൂട്ട് നടത്തുവാനും പ്രേരിപ്പിക്കുന്ന ഏക ഘടകം. നല്ല മനോഹരമായ ഹരിതകം നിറഞ്ഞ പ്രദേശം. ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ പച്ചപ്പുകളാൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. ഒരു ഭാഗം മുഴുവനും കാടുകളാൽ നിറഞ്ഞു നിൽക്കുന്നു. വനനിമിടമായ പ്രദേശം. അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ടാണ് ഈ ഒരു മനോഹരമായ നദി ഒഴുകുന്നത്. അതിന് കുറുകെയാണ് ഈ അടുത്ത കാലത്ത് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് മനോഹാരിത ഏവരെയും ആകർഷിക്കുന്നതാണ്. അതുതന്നെയാണ് ഈ ഒരു അണക്കെട്ടിന് കുറുകെ നിന്നുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു ഫോട്ടോ എടുക്കുവാൻ ഞങ്ങൾ മറക്കാതിരുന്നത്. ഞങ്ങൾ വൈദികരാണെങ്കിൽ പോലും ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ, അതും നാച്ചുറലായിട്ടുള്ള ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോൾ അതിന് മുമ്പിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ ഞങ്ങളും മറക്കാറില്ല. അതുതന്നെയാണ് ഈ ഒരു നദിയിൽ നിന്നുകൊണ്ട് അല്പം റിസ്ക് ഉണ്ടെങ്കിൽ പോലും അത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഫോട്ടോഷൂട്ട് നടത്തുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്. ഇതുപോലെ ഒരു ആംബിയൻസ് ഞാൻ കാണുന്നത് കേരളത്തിൽ അതിരിപ്പള്ളി എന്ന് പറയുന്ന മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകുന്ന ഭാഗത്താണ്. ഒരു വർഷക്കാലം ആ ഒരു ഭാഗത്ത് സേവനം ചെയ്യുവാൻ എനിക്കും ദൈവം അനുവാദം നൽകി. അടിച്ചിലി എന്ന് പറയുന്ന എസ്റ്റേറ്റ് നോക്കുക എന്നുള്ളതായിരുന്നു എന്നെ അധികാരികൾ പരമേൽപ്പിച്ച ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഏഴാറ്റുമുഖം എന്ന് പറയുന്ന ദേവാലയത്തോട് ചേർന്നാണ് ഞാൻ എൻ്റെ ശുശ്രൂഷകളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ആ അവസരത്തിലൊക്കെ ഈ ഏഴാറ്റുമുഖം എന്ന് പറയുന്ന ദേവാലയത്തിൻ്റെ കുരിശുപള്ളിയായ വെറ്റിലുപ്പാറ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് മനോഹരമായ ഒരു അണക്കെട്ടും ഇതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങളുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഒരു ഭാഗം മുഴുവനും ഫോറസ്റ്റ് ഏരിയയാണ്. അതിൻ്റെ സൈഡ് ഭാഗത്താണ് ഈ ഒരു അണക്കെട്ടും ഇതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. മനോഹരമായ അന്തരീക്ഷം. ഇന്ന് അത് വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് നിലകൊള്ളുകയാണ്. ധാരാളം സിനിമാ ഷൂട്ടിംഗ് പോലും നടക്കുന്ന ഇടം. ഇതാ ഞങ്ങൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞപ്പോൾ ആ ഒരു അനുഭവം ഞാൻ അയവർക്കുകയായിരുന്നു. ഇവിടെയും ഫോറസ്റ്റ് ഏരിയയാണ്. ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോകുന്ന വഴിയും നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഭാഗത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നതാണ്. ഈ ഒരു വെള്ളച്ചാട്ടം വരെ മാത്രമേ ഉള്ളൂ വിനോദസഞ്ചാരികൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഒരു കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് പ്രവേശിക്കരുത് എന്നുള്ള ബോർഡും നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഇവിടെ എത്തിച്ചേർന്ന വിനോദസഞ്ചാരികൾ മരിക്കുവാനിടയായതുകൊണ്ടാണ് ഇവിടെ മുങ്ങിക്കുളിക്കുന്നതൊക്കെ ഒഴിവാക്കിയിരിക്കുന്നതായിട്ട് അധികാരിയുടെ ഭാഗത്തുനിന്നുള്ള ബോർഡ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വെള്ളച്ചാട്ടമുള്ളതിൻ്റെ പേരിലാണ് ഇന്ന് ഏറെ ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രം അറിയപ്പെടുന്നത്. അതിരിപ്പള്ളിയിലെ പോലെ വലിയ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ പോലും മഹാരാഷ്ട്രയിലെ ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഇന്ന് ധാരാളം ആളുകൾ വരുവാനും കാണുവാനും ഇതിൻ്റെ മനോഹാരിത ആസ്വദിക്കുവാനും കാരണമാകുന്നുണ്ട്. ഞങ്ങൾ വൈദികരെ അനുകരിച്ചുകൊണ്ടാവാം ഈ പെൺകുട്ടികൾ ഇതുപോലെ ഈ ഒരു സ്ഥലത്ത് വെച്ച് ഈ ഒരു വീഡിയോ ഷൂട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഈ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് അനുകരണം ഒരിക്കലും നന്നല്ല എന്നുള്ള കാര്യം തന്നെയാണ്. മഹാരാഷ്ട്രയിലെ ഹിൽ സ്റ്റേഷനിലുള്ള ഈ ഒരു വെള്ളച്ചാട്ടം തീർച്ചയായിട്ടും മനോഹാരിത നിറഞ്ഞു നിൽക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.